പാപ്പാൻ ഇല്ലാത്തത് കാരണം മതപ്പാടുകാലത്ത് ദുരിതമനുഭവിച്ച മലയാളപ്പുഴ രാജൻ ആശ്വാസം. പാപ്പാൻ മുതുകുളം സ്വദേശി മനീഷിന്റെ സസ്പെൻഷൻ പിൻവലിച്ചു. ഉച്ചയോടെ മനീഷ് ജോലിയെ പ്രവേശിച്ചു. രണ്ടാം പാപ്പനോട് ഇണങ്ങാതെ വന്നതോടെ ദുരിതത്തിലായ മലയാളപ്പുഴ രാജന്റെ ദുരിതം 24 പുറത്തുവിട്ടതിന് പിന്നാലെയാണ് ദേവസ്വം ബോർഡിന്റെ ഇടപെടൽ. 24 ബിഗ് ഇമ്പാക്ട്. മതപ്പാടുകാലത്ത് ദുരിതമനുഭവിക്കുന്ന മലയാളപ്പുഴ രാജന്റെ വാർത്ത ഇന്നലെയാണ് 24 റിപ്പോർട്ട് ചെയ്തത്. കാലിലെ ചങ്ങല കൊണ്ടുണ്ടായ വ്രണം പേറി നിൽക്കുന്ന ആനയുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ സംഭവം വിവാദമാവുകയായിരുന്നു. ഇന്ന് രാവിലെയാണ് ദേവസ്വം ബോർഡ് അധികൃതരുമായുണ്ടായ വാക്കുതർക്കത്തെ തുടർന്ന് സസ്പെൻഷൻ നടപടി നേരിട്ട ഒന്നാം പാപ്പാനോട് തിരികെ ജോലിയിൽ പ്രവേശിക്കാൻ അധികൃതർ ആവശ്യപ്പെട്ടത്. നമുക്കിപ്പം സന്തോഷമുള്ള കാര്യമാണ്. ഇപ്പം ഒന്നാനക്കാരനിപ്പോൾ തിരിച്ചെടുത്തു എന്ന് നമുക്കിപ്പോൾ അറിയിച്ചു. വാക്കാൽ അറിയിച്ചിട്ടേ ഉള്ളൂ, നമുക്ക് പേപ്പറായിട്ടൊന്നും കിട്ടില്ല. എന്നാലും സന്തോഷമുണ്ട്. ആനക്കാരനെ മാറ്റരുതെന്ന് പറഞ്ഞതിൻ്റെ കാരണം ആനയ്ക്ക് മർദ്ദനം കുറച്ച് കിട്ടണമെന്നുള്ള കാര്യമായിരുന്നു. അല്ലാതെ നമ്മൾ വേറൊരു കാര്യം ഉദ്ദേശിച്ചിട്ടില്ല. അപ്പോൾ അത് അവർക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ട് നമ്മൾ എന്താണ് ഉദ്ദേശിച്ചതെന്നുള്ളത്. അതിൻ്റെ ഒരു കാര്യമാണ് ഇപ്പോൾ നടന്നത്. ഫോർസിൽ നിന്നൊക്കെ ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ ദേവസ്വം ബോർഡിൻ്റെ മറ്റാളുകളും വന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇപ്പം കാര്യങ്ങളൊക്കെ ഏകദേശം നന്നായിരിക്കുന്ന ഒരാനും സന്തോഷമായിട്ടിരിക്കട്ടെ. ഇന്നുച്ചയോടെ തിരികെ ജോലിയിൽ പ്രവേശിച്ച ഒന്നാം പാപ്പാൻ മുതുകുളം സ്വദേശി മനീഷ് ആനയ്ക്ക് വേണ്ട പരിചരണം ആരംഭിച്ചു. എൻ്റെ ഭാഗത്തുനിന്ന് അറിവില്ലാതെ ഉണ്ടായ തെറ്റ് പ്രകാശ് സാറ് എ സി എന്നോട് പൊറുക്കണമെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലുള്ള എൻ്റെ മേലധികാരികളും ഈ ആനയുടെ പരിചരണത്തിന് വേണ്ടിയിട്ട് എന്നോട് മാപ്പാക്കണമെന്നും തിരികെ ഇവിടെ എത്തിച്ചേർന്ന് എനിക്ക് ജോലി തിരിച്ച് തന്നതിന് ഒരുപാട് സന്തോഷവും കാര്യങ്ങളും നന്ദി അറിയിച്ചുള്ളൂ. ഒന്നാം പാപ്പാൻ സസ്പെൻഷനിൽ പോയതോടെ രണ്ടാം പാപ്പാനെ ആന അടുപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. ആനയ്ക്ക് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ എന്ന് പരിശോധിക്കാൻ വിദഗ്ധ ഡോക്ടർമാരെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തീരുമാനിച്ചിട്ടുണ്ട്. 24 വാർത്ത കണ്ട ഇന്നലെ വനം വകുപ്പ് ഉദ്യോഗസ്ഥരും ഇവിടെ എത്തിയിരുന്നു. രാഹുൽ സുദേവിനൊപ്പം ശ്രീജി ശ്രീകുമാരൻ, 24 പത്തനംതിട്ട.